കോവിഡ് മഹാമാരി ലോകത്തെ ഒന്നടങ്കം കീഴ്പ്പെടുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിമിഷം പ്രതി പെരുകുന്ന രോഗികളുടെ എണ്ണവും ഉയരുന്ന മരണസംഖ്യയുമൊക്കെ ഭീതി ഭീതിവിളർത്തി വാർത്തകളിൽ നിറയുകയാണ് എങ്ങും ഇതിനിടയിലും പ്രത്യാശയുടെ ചില വാർത്തകളും ഇതിന് ഇടയിലേക്ക് കടന്നുവരുന്നുണ്ട് അത്തരത്തിൽ ഒരു വാർത്തയുമായാണ് ഇപ്പോൾ തത്വമി ന്യൂസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് കോവിഡ് പത്തൊമ്പതിനെ അതിജീവിച്ച അന്യനാട്ടുകാരിയായ ഒരു മലയാളിയുടെ അനുഭവമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് പിറവം സ്വദേശിയായ സുപ്രിയ പണിക്കർ ഒരുപക്ഷെ ആദ്യമായാണ് ഒരു മലയാളി അന്യനാട്ടിൽ നിന്നുകൊണ്ട് കോവിഡിനെ പൊരുതി തോൽപ്പിച്ച ശേഷം ഒരു മാധ്യമത്തോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സുപ്രിയ പണിക്കർ അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബ്ലിനിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ് ഡബ്ലിനെ മാറ്റർ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായ സുപ്രിയയ്ക്ക് ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് കോവിഡ് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇതേ തുടർന്ന് ക്വാറന്റൈനിൽ കഴിഞ്ഞ സുപ്രിയ ഇപ്പോൾ രോഗത്തെ അതിജീവിച്ച് വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് സുപ്രിയ ഇപ്പോൾ തത്വമ ഈ ന്യൂസിനൊപ്പം ചേരുകയാണ് വളരെയധികം സന്തോഷം സുപ്രിയ രോഗത്തെ അതിജീവിച്ച് വീണ്ടും കർമ്മപഥത്തിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് താങ്കൾ എന്നറിയുമ്പോൾ ശരിക്കും ആരായാലും ഇത്തരത്തിൽ ഒരു രോഗം ഒരു രോഗാവസ്ഥയെക്കുറിച്ച് അറിയുമ്പോൾ വളരെയധികം ടെൻസ്ഡ് ആവും ശരിക്കും ആദ്യം ഈ രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അപ്പോഴുള്ള ഒരു മാനസിക നില എന്തായിരുന്നു എനിക്ക് ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്ന് ചൊവ്വാഴ്ചയാണ് എനിക്ക് കോവിഡ് പോസിറ്റീവ് അറിഞ്ഞത് അപ്പം പറഞ്ഞു അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു എനിവേ ഞാൻ ഇങ്ങനെ ഭയങ്കര ധൈര്യമായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷേ എൻ്റെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചുറ്റുമുള്ളവരെ പറ്റിയിട്ടായിരുന്നു എൻ്റെ ഫാമിലി അതായത് അവരാണ് ഞാനുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് കഴിഞ്ഞ അതിന് മുമ്പത്തെ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ ഉണ്ടായിരുന്നവർ അവർ മാത്രം ഉണ്ടായിരുന്നുള്ളതാണ് ലക്ലി അപ്പോൾ എൻ്റെ രണ്ട് കുട്ടികളെയും ഭർത്താവിനേയും ഉദ്ദേശിച്ചിട്ടായിരുന്നു എൻ്റെ കൺസേൺ അത് എനിക്ക് അവരെ പറ്റി ഒരു പേടിയായിരുന്നു അവർക്ക് എന്നെ പറ്റി കാരണം എനിക്ക് ആസ് ചെറുപ്പം തൊട്ടേ ആസ്മയുണ്ടായിരുന്ന ആളാണ് ആസ്മയുള്ള ആളാണ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ നല്ല ഭീകരമായിട്ട് തന്നെ വരാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മോൾക്കും ആസ്മയുണ്ട് അപ്പോൾ എനിക്ക് അതൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് അങ്ങനെ കോവിഡായോ ഒന്നും അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഞാൻ എന്തേതാലും ഫേസ് ചെയ്യാന്നുള്ളൊരു പണ്ട് തൊട്ട് നല്ലൊരു പോസിറ്റീവ് മൈൻഡുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല തീർച്ചയായും മനസ്സിലാക്കുന്നു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ രോഗം കോവിഡ് പോസിറ്റീവ് െന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നു തുടർന്ന് താങ്കൾ കൈക്കൊണ്ട ചികിത്സാ നടപടികൾ എന്തൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്ന് ചൊവ്വാഴ്ച എനിക്ക് ഇത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു സ്ഥിരീകരിച്ചു ഒരു ഡോക്ടറിനെ അവിടുന്ന് ഓക്കെ പേഷണൽ ഹെൽത്തി നിന്ന് വിളിച്ചു അപ്പം അവർ പറഞ്ഞതെന്നു വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവേണ്ടതില്ല എന്തെങ്കിലും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിറ്റ് ചെയ്താൽ മതി അഡ്മിഷൻ ആയാൽ മതി ഫോർ എക്സാമ്പിൾ എനിക്ക് ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ ആയ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ മോണിറ്റർ ചെയ്ത് വീട്ടിൽ ഐസൊലേഷൻ ായിട്ടിരുന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു അപ്പം സ്വന്തം വേറൊരു അത് നമ്മൾ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് രണ്ട് ഗുണമുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിഷനായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫർദർ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് കുറയും അതായത് നമ്മളെവിടെ അന്നേരം അടുത്ത് ഇടപഴകുന്നവരും നമ്മളെ പരിചരിക്കുന്നവർക്കും ശരിക്കും പറഞ്ഞാൽ അസുഖങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും അവർക്ക് അവരെ അത് കാര്യമായിട്ട് എളുപ്പം ബാധിക്കാനിടയുണ്ട് അപ്പൊ അങ്ങനെ ഒരു കുഴപ്പം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ആവശ്യമുള്ള ഒരാളുടെ ബെഡ് നമ്മൾ എടുക്കുകയാണ് നമുക്ക് കൊറോണ പോസിറ്റീവ് ആണെന്ന് ആണ് എന്ന് മാത്രമുള്ളൊരു സംഗതി കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചുമ്മാ പോയി കിടക്കുമ്പോൾ ശരിക്കും ആവശ്യമുള്ള ഒരാളുടെ ബെഡ് നമ്മൾ അവിടെ എടുക്കുകയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ രണ്ട് കാര്യം ഉണ്ട് കേട്ടോ നമ്മള് വീട്ടില് നമ്മൾ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ എന്നോടൊരു കാര്യം പറഞ്ഞു കേട്ടോ അവർ ഒരു പൾസ് ഓക്സിമീറ്റർ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് നെക്സ്റ്റ് ഡേ ഇവിടെ കൊറിയറിൽ വന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നിട്ട് അപ്പോൾ അവരെന്നോട് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കോവിഡ് ടീമുണ്ട് കോവിഡ് മോണിറ്ററിങ് ടീമുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഒരാൾ എന്നെ വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യണം മൊബൈലിൽ ഒരു ആപ്പ് എടുക്കണം അന്നേരം ഈ ആപ്പിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡെയിലി രണ്ട് നേരം റീഡിങ് പൾസിൽ പൾസോക്സിമീറ്ററിൽ നിന്നുള്ള പൾസ് ഓക്സിജൻ സാച്ചുറേഷനും പൾസും പിന്നെ നമ്മുടെ കയ്യിലുള്ള തെർമോമീറ്ററിൽ നിന്ന് ടെമ്പറേച്ചറും അയച്ചു കൊടുക്കണം പിന്നെ ബ്രെത്ത്ലെസ്നസിൻ്റെ ലെവലും കൂടെ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് നേരം ഞാനിങ്ങനെ ഡെയിലി അയച്ചു കൊടുത്തോണ്ടിരുന്നു ഈ പതിനാല് ദിവസവും അപ്പോൾ അതവരത് മതി അവർ സാറ്റിസ്ഫാക്ടറി റീഡിങ് ആണ് എല്ലാം എന്ന് പറയുന്ന വരെ പിന്നെ എന്തെങ്കിലും സമയം ഞാൻ രാവിലെ എട്ട് മണിക്കുമുമ്പ് രാവിലെ അയയ്ക്കും പിന്നെ അഞ്ച് മണിക്കുമുമ്പ് അവർ പറഞ്ഞ പ്രകാരമാണ് ഈ രണ്ട് നേരം അയച്ചുകൊണ്ടിരുന്നത് ആ റീഡിങ്ങിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അവരിങ്ങോട്ട് തിരിച്ച് വിളിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഡിലേ വന്നാലും അവർ വിളിക്കും അതായത് സുപ്രിയ നീ ഓക്കെ ആണോ നീ എന്താ ഇപ്പം അയക്കാത്തത് എന്താ താമസിച്ചെന്നുള്ള രീതി വിളിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടായിരുന്നു എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മളെ ഒരാൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്നും അല്ലെങ്കിൽ നമ്മളെ ഒരാൾ മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു ഇവിടെ ഞാനിരുന്നത് സുപ്രിയ മറ്റൊരു കാര്യം ലോകം മുഴുവൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത ഈ കോവിഡ് മഹാമാരിയെ കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്വാറന്റൈനിൽ കഴിഞ്ഞപ്പോൾ ഐസൊലേഷനിൽ കഴിയുന്ന ആ സമയത്ത് പുറം ശ്രദ്ധിച്ചിരുന്നു തീർച്ചയായിട്ടും ഞാൻ പുറം ലോകമായിട്ടുള്ള എന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയില് കുറെ സജീവമാണ് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അത് ഫേസ്ബുക്ക് വഴി അറിയാമായിരുന്നു പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ അതായത് ന്യൂസ് പേപ്പേഴ്സും അങ്ങനെയൊക്കെ വഴി ഞാൻ ന്യൂസുകളൊക്കെ വായിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോ ലോകത്തെ മൊത്തം കോവിഡ് അപ്ഡേറ്റ്സൊക്കെ നോക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്നെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ ഒത്തിരി ഫോണൊക്കെ ചെയ്യും പിന്നെ മെസ്സേജ് ഒക്കെ അയക്കുകയൊക്കെ ചെയ്തു എൻ്റെ വിശേഷങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അവരിൽ നിന്നും ഒത്തിരി വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു പിന്നെ ഫ്രൈ ഈ വിളിച്ച ഫ്രണ്ട്സൊക്കെ തന്നെ ശരിക്കും എന്നെ വിളിച്ച് തന്നെ എനിക്ക് അവർ സപ്പോർട്ട് ഓഫർ ചെയ്തു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അവർ പറയുകയൊക്കെ ചെയ്തായിരുന്നു ഒത്തിരി പേരെന്നെ വിളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ വഴിയും ഇങ്ങനെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടായിരുന്നു അതുപോലെ സുപ്രിയ ഐസൊലേഷനിൽ കഴിയുന്ന സമയത്ത് മറ്റ് രോഗികളുമായി കോവിഡ് നയൻറ്റീൻ പോസിറ്റീവായിട്ടുള്ള മറ്റ് രോഗികളുമായി ബന്ധപ്പെട്ടിരുന്നോ അവരുടെയൊക്കെ ഒരു മാനസിക അവസ്ഥ എന്തായിരുന്നു ഞാൻ ഐസൊലേഷനിൽ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൂന്ന് ഫ്രണ്ട്സും ഇതേ അവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നു അവരും കോവിഡൊക്കെ പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ഞാൻ വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കും നമുക്കുണ്ടായ കാര്യങ്ങളും നമ്മൾ എടുത്ത ടിപ്സും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവരും ഇതുപോലെ തന്നെ എന്താ പറയണേ ചിലരൊക്കെ ചിലർക്ക് കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി എന്നാലും ഞാൻ മാക്സിമം അവരുടെ പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനായിട്ടും കുറച്ചുകൂടെഫുള്ളൊക്കെ ആക്കാനൊക്കെ ആയിട്ട് നോക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ വിളിച്ച് പങ്കുവെക്കാറുണ്ടായിരുന്നു താങ്കൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഐസൊലേഷനിൽ കഴിയുന്ന വേളയിൽ താങ്കളുടെ ഹോസ്പിറ്റലിൽ നിന്നും എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു പരിഗണന താങ്കൾക്ക് ലഭിച്ചിരുന്നു മറ്റു ഡോക്ടർമാർ നഴ്സുമാർ ഇവരുടെയൊക്കെ ഒരു പരിചരണം വീട്ടിലാണ് ക്വാറന്റൈനിൽ കഴിഞ്ഞതെന്ന് അറിയുന്നു ആ സമയത്ത് എങ്ങനെയാണ് താങ്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിചരണങ്ങൾ ലഭിച്ചിരുന്നത് അത് ശരിയാണ് ഞാൻ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഐസൊലേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഐസൊലേഷൻ ഞാൻ ഹോസ്പിറ്റലല്ലായിരുന്നല്ലോ ഞാൻ വീട്ടിൽ തന്നെ അല്ലായിരുന്നോ പക്ഷേ ഡോക്ടേഴ്സ് നഴ്സസ് എന്നുള്ള അവരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പോസിറ്റീവ് ആറിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ രണ്ടുമൂന്ന് ദിവസം ഫോൺ വിളികളുടെ കളിയായിരുന്നു അതായത് ഓക്കെപ്പേഷൻ ഹെൽത്തിൽ നിന്നും പിന്നെ വൈറോളജി ലാബിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഡാറ്റ കളക്ഷൻ കോൺടാക്ട് ട്രേസിങ് അങ്ങനെയുള്ള രണ്ടു മൂന്ന് ദിവസം ഇത് തന്നെ പിന്നെ ഫാമിലി മെമ്പേഴ്സിന് വിളിച്ചു കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ക്ലോസ് കോൺടാക്ട് ഇവർ എൻ്റെ ഫാമിലി ആയിരുന്നു കൊണ്ട് അവരെയും വിളിച്ചു അവരുടെ ഒക്കെ സിംഡൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ അവർക്ക് ലക്കിലി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരെ വിളിച്ചു കഴിഞ്ഞു അങ്ങനെ രണ്ടു ദിവസം രണ്ടു ദിവസം ഇങ്ങനെ ഫോൺ വിളികൾ തന്നെ പിന്നെ ഡെയിലി എന്നെ മറ്റേ കോവിഡ് മോണിറ്ററിങ്ങിൽ നിന്ന് അവർ രണ്ട് നേരം മിക്കവാറും തന്നെ വിളിക്കുമായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ അവർ അതുപോലെ തന്നെ അവരെന്തേലും നീ ഓക്കെ ആണോ നിനക്ക് ശ്വാസം മുട്ടുണ്ടോ പനിയുണ്ടോ അപ്പോൾ ഞാൻ പറയും എനിക്കിപ്പോൾ പനിയില്ലായിരുന്നു എനിക്ക് രാത്രിയിലുണ്ടായിരുന്നു പിന്നെ തലവേദന എനിക്കുണ്ട് അങ്ങനെ എനിക്കുള്ള കാര്യങ്ങൾ ഞാൻ ഉള്ള പോലെ പറയും അപ്പോൾ അവർ പറഞ്ഞതെന്ന് വച്ചാൽ ഇപ്പം കറൻ്റ്ലി ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ സിംറ്റമാറ്റിക് റിലീഫ് അതായത് പേ തലവേദന പനി ബോഡി പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാരസെറ്റമോള് കഴിക്കുക പിന്നെ ശ്വാസം മുട്ടുണ്ടെങ്കിൽ ഇൻഹേലർ എടുക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ അവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്ന് അവർ പറഞ്ഞു പക്ഷെ അവർ തന്നെ നന്നായിട്ട് അവർ അഡ്വൈസ് ചെയ്യുമായിരുന്നു സപ്പോർട്ട് ചെയ്യുമായിരുന്നു മോണിറ്ററിങ് അവർ ആ വിളിക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ് സത്യത്തിൽ പൊതുവേ കോവിഡ് നമ്മൾ കോവിഡിൻ്റെ വാർത്തകൾ വന്ന കാലം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി ഇതാണ് കോവിഡിനെ കുറിച്ച് പൊതുവേ പറയാറുള്ളത് ശരിക്കും അങ്ങനെ തന്നെയാണോ നമ്മൾക്ക് ഭയക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ ആശങ്കകളുടെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ അതോ ഈ പറയുന്നത് പോലെ വെറും ജാഗ്രത കൊണ്ട് മാത്രം നമുക്ക് രോഗത്തെ അതിജീവിക്കാനാകുമോ ഇപ്പം നമ്മൾ പറയും ഭയം വേണ്ട ജാഗ്രതയാണ് വേണ്ടതെന്ന് ഈ കൊറോണയുടെ കാര്യത്തിൽ ഒത്തിരി ശരിയാട്ടോ അത് കാരണം പേടി കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല കൊണ്ട് നമുക്ക് ഇപ്പം നമ്മുടെ അസുഖത്തെ കുറയ്ക്കാനോ ഒന്നും തന്നെ പറ്റില്ല ഇപ്പം അതിന് പേടിക്ക് പകരം നമ്മൾ സദാ ജാഗരൂകരായിരിക്കുക നമ്മൾ ചെ ശ്രദ്ധിക്കുക നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മളുടെ മാറ്റങ്ങൾ നമുക്ക് എന്തെങ്കിലും വേഴ്സായിട്ട് വരുന്നുണ്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മെഡിക്കൽ അറ്റൻഷൻ സിക്കാനായിട്ട് നമ്മൾ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം അതോ ീസൊക്കെ പറയണ ഈ ലോക്ക്ഡൗണും റെസ്ട്രിക്ഷൻസും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അനുസരിക്കുക നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അറ്റ് ഹോം അപ്പം നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കാരണം വേറെ ആൾക്കാരെങ്കിലും അസുഖം വരുന്നുണ്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യത്തിൽ വേണ്ടത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പേടിയല്ല വേണ്ടത് ശരിക്കും നമ്മളുടെ ജാഗ്രത തന്നെയാണ് വേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുപ്രിയ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകർക്കെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും അവസ്ഥയിൽ കോവിഡ് പത്തൊമ്പത് അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അത് ഏതൊക്കെ തരത്തിലാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് അനുഭവപ്പെടുക അയ്യോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ലക്കിയായിരുന്നു കാരണം എനിക്ക് അത്ര ഭീകരമായുള്ള അവസ്ഥയൊന്നും ഉണ്ടായില്ല മീൻസ് ശ്വാസം മുട്ടോ ഇങ്ങനെ എന്താ പറയണേ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല ഞാൻ പേടിച്ച പോലെ കാരണം ഞാനോ എൻ്റെ വീട്ടുകാരോ പേടിച്ച പോലെ കാരണം എനിക്ക് ആസ്മയുള്ളതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് ഇനി വല്ല ലങ്ങിനെ വല്ല അഫക്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബ്രത്ത്ലെസ് ആകുമോ അതൊക്കെയായിരുന്നു അവർക്ക് പേടി കാരണം ഒരു ചെറിയ ഒരു ജലദോഷം ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കിടപ്പിലാവുന്ന ആളാണ് സാധാരണ ഞാൻ കാരണം അത് പെട്ടെന്ന് എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആവും നന്നായിട്ട് വലിയ പോലെ ശ്വാസം കൊട്ടു വരുമോ അങ്ങനെ എന്നെ എന്നെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം അങ്ങനെ എനിക്കൊത്തിരി ഇതുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് വന്ന് ഇതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പേടിച്ചത് അത് തന്നെയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ അതിൻ്റെ ഒരു പത്തിലൊന്നു പോലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉണ്ടായില്ല സാധാരണ നോർമൽ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടിൻ്റെയൊന്നും പക്ഷെ ഇത് വേറെ തരത്തിലാണ് ഇതിൻ്റെ ഇത് നമുക്ക് പതിനാല് ദിവസം എന്ന് പറയാം അതിൽ ആദ്യത്തെ ഒരു പത്ത് പതിനൊന്ന് ദിവസവും നമുക്ക് ഓരോരോ സിംറ്റം ഇങ്ങനെ മാറി മറിഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും ഓരോ തരത്തിലാണ് അതിൻ്റെ സത്യം പറഞ്ഞാൽ വേറെ കാര്യമുണ്ട് കെട്ടോ അഞ്ച് ദിവസത്തോളം നല്ല പനിയുണ്ടായിരുന്നു ഫീവർ വിത്ത് ചിൽസ് എന്ന് നമുക്ക് പറയാം അതായത് അത് എസ്പെഷ്യലി അറ്റ് നൈറ്റിൽ പിന്നെ രാവിലെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എഴുന്നേൽക്കണത് നമ്മൾ ചിലപ്പോൾ രാവിലെ നല്ല ഫ്രഷായിട്ടായിരിക്കും വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മള് ശരിക്കും അങ്ങ് ടയേർഡായിട്ട് പോവും അപ്പോൾ കുറച്ച് നേരം നമ്മൾ ടയേർഡാകുന്നതുകൊണ്ട് നമ്മളൊരു ബോധമില്ലാതെ കിടന്നങ്ങ് രണ്ട് മണി മൂന്ന് മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇത്ര നമുക്ക് നമുക്ക് ഇല്ല പിന്നെ തലവേദന ഇതിൻ്റെ എടുത്ത് പറയത്തക്ക ഒരു ഒരു പ്രശ്നമാണ് കാരണം പിന്നെ എനിക്ക് ആദ്യത്തെ ആ ഞാൻ ആ എനിക്ക് മുപ്പത്തൊന്നാം തീയതി ട്യൂസ്ഡേ ഇതാണെന്ന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു പക്ഷേ മുപ്പതാം തീയതിയാണ് എനിക്ക് ലക്ഷണങ്ങൾ തുടങ്ങിയത് ഞാൻ എനിക്ക് തുടങ്ങിയ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നല്ല ഉണ്ടായിരുന്നു അന്ന് പ്ലസ് എനിക്ക് നല്ല ചുമ എന്താ വെച്ചാൽ കുത്തി കുത്തി ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ചുമ സാധാരണ എനിക്കുണ്ടാവുന്ന ചുമ പോലെയല്ല പിന്നെ നല്ല സോർത്രോട്ട് അങ്ങനെ പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞ് പനി മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെയുള്ളത് ശരിക്കും നല്ല തലവേദന ബോഡി പെയിൻ ജോയിൻ പെയിൻ പിന്നെ വായിക്കുന്ന ഒരു ടേസ്റ്റും ഇല്ല ഒരു മണവും ഒന്നും കിട്ടുന്നില്ല അതിപ്പോഴും എൻ്റെ ഇത്തിരിയുടെ ശരിയായിട്ടില്ലാതെ എനിക്ക് തോന്നുന്നത് പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ മൈൽഡ് ആയിട്ടുള്ള സെമ്റ്റും ആണ് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കോവിഡ് ദിനങ്ങൾ ഒരു ആഴ്ച ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഇത്തിരി ഹൊറിബിൾ ആണ് പിന്നെ പതിമൂന്ന് പതിനാലാമത്തെ ദിവസമൊക്കെ നമ്മൾ ഇത്തിരി ഓക്കെ ആയിട്ട് വരും ശരിക്കും ലോകമെങ്ങും ഈ മഹാമാരി പടർന്നു പിടിക്കുകയാണ് പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ അയർലൻഡിന്റെ തലസ്ഥാനമായ ഡബ്ലിനിൽ ഈ ഒരു കോവിഡിനെ നിയന്ത്രിക്കാൻ അവിടുത്തെ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് അയർലൻഡ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളിലേക്ക് നടപടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് മാർച്ച് പതിമൂന്നിനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളൊക്കെ അടച്ചു ചില കമ്പനികളിലൊക്കെ ഇങ്ങനെ വർക്ക് ഫ്രം ഹോം എന്നുള്ള പോളിസി ആക്കി അപ്പോൾ അവർക്ക് വർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക പക്ഷെ നമ്മൾ ഒബ്വിയസ്ലി ഒബിയസ്ലി ആരോഗ്യപ്രവർത്തകരായാലും നമുക്ക് ഡ്യൂട്ടിക്ക് പോയേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അത് അതാരണം പിന്നെ വേറൊരു ഇവര് നട ത്തിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിലെയും നഴ്സിംഗ് ഹോമിലേയും ഒക്കെ വിസിറ്റിംഗ് അങ്ങ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു അപ്പോൾ പുറത്തൊന്നും വിസിറ്റേഴ്സ് ആർക്കും അലൗഡല്ല അപ്പോൾ അതൊരു നല്ല തീരുമാനമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവർ സ്റ്റേ അഡ് ഹോം പോളിസി ആക്കി പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഒത്തിരി ലിമിറ്റ് ചെയ്തു പിന്നെ ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ആണെങ്കിൽ ഇവർ ഇങ്ങനെ കയറ് പോലെ ഒരു സാധനം കെട്ടി തിരിച്ച് ഒക്കെ ഒത്തിരി തിരിച്ചു അത് അപ്പോൾ സീറ്റിങ് കപ്പാസിറ്റിയൊക്കെ അന്നേരം കുറയും ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒത്തിരിയോടെ എന്താ പറയുക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ചില സർവീസുകളൊക്കെ സ്കിപ്പ് ചെയ്തു സീറ്റിങ്ങും കുറച്ചു ബട്ട് സ്റ്റിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ചൊക്കെ ഓടുന്നുണ്ട് കാരണം രാജ്യം കംപ്ലീറ്റ്ലി സക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ എസൻഷ്യൽ സർവീസസ് ഒക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ് കുറച്ചൊക്കെ അവേഴ്സ് അതായത് ഫോർ എക്സാമ്പിൾ ജി പി പ്രാക്ടീസ് പിന്നെ ഫാർമസി അങ്ങനെയുള്ള സംഭവമൊക്കെ കാരണം പെട്ടെന്ന് സിക്ക് ആയാലും മരുന്ന് വാങ്ങിക്കണല്ലോ പിന്നെ ജി പി വെച്ചാൽ നമുക്ക് ജി പിൻ്റെ അടുത്ത് നേരിട്ട് അങ്ങ് ഓടിയൊക്കെ പണ്ടത്തെ പോലെ ചെല്ലാനിപ്പം പറ്റില്ല നമ്മൾ വിളിച്ച് പറയണം ആ വിളിച്ച് പറഞ്ഞിട്ട് അപ്പം ജി പി നമ്മളോട് സംസാരിക്കും അപ്പോൾ അവർ അഡ്വൈസ് ചെയ്യും സിക്സ് സർട്ടിഫിക്കറ്റാണ് എന്തെങ്കിലും ഇതാണ് വേണ്ടെങ്കിൽ അവർ നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരുമോ അങ്ങനെയൊക്കെയുള്ള പ്രിസ്ക്രിപ്ഷൻ അതൊക്കെ അയച്ചു തരുമോ അതൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഓടി ചെല്ലുവോ കാണുവോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഈ കൊറോണ തുടങ്ങിയ സമയത്ത് തന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ കൊറോണ കോവിഡ് നയൻറ്റീൻ പബ്ലിക് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് ഇത് പോസ്റ്റ് ആൻഡ് പോസ്റ്റിൻ്റെ സ്റ്റാഫ് വഴി നമ്മുടെ വീട്ടിൽ ഓരോ വീട്ടിലും കൊണ്ട് ഇട്ട് തരും അപ്പോൾ നമ്മൾക്ക് ഈ പബ്ലിക്കിന് ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടും എന്താ ചെയ്യും എൻ്റെ എന്താണ് നമ്മൾ അൺവെൽ ആയ എവിടെ വിളിക്കണം എന്തൊക്കെ ചെയ്യണം ആരാണ് ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ നമ്മൾ ഹാൻഡ് വാഷിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോവിഡിനെ പറ്റി നമുക്കൊന്നും അറിയില്ലാത്തൊരു വയസ്സായ ഒരാളുടെ വീടാണെങ്കിൽ പോലും അവർക്ക് അവർക്കത് വായിക്കുമ്പോൾ ഇന്റർനെറ്റ് ഒന്നും നോക്കാതെയാണെങ്കിൽ ഇവർക്കിത് പിടികിട്ടും അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ ഇവര് ഈ ഡബ്ല്യു എച്ച്ഒയുടെയും ഒക്കെ സ്ട്രാറ്റജി അനുസരിച്ചാണല്ലോ പിന്തുടരുന്നത് അപ്പോൾ ഇവർ ഈ കോൺ നമ്മുടെ ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് വെച്ചാൽ ഇവർ ഈ കോൺടാക്ടറെ എടുക്കുമ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പം നമ്മളിപ്പം ആക്സിഡന്റലി വഴിയിലൂടെ പോയി അപ്പോൾ നമ്മളെ പാസ് ബൈ ചെയ്ത് പോകുന്ന വേറെ എല്ലാവരുടെയും കോൺടാക്ട് ട്രേസിങ് അങ്ങ് എടുക്കുന്നില്ല ഇവർ ക്ലോസ് കോൺടാക്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരുടെ മാത്രമേ എടുക്കുന്നുള്ളൂ ക്ലോസ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ അതായത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ടു മീറ്റേഴ്സിൽ വിതിൻ ടു മീറ്റേഴ്സ് അവർ നിന്നിട്ട് പതിനഞ്ച് മിനിറ്റോളം വളം സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ അവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ അപ്പോൾ അയാളാണ് ക്ലോസ് കോൺട്രാക്റ്റ് അങ്ങനെയൊരു ഇതിലാണ് ഇവർ നിൽക്കുന്നത് കോൺട്രാക്ട് ട്രേസിങ് ചെയ്യുന്നത് കേട്ടോ അതൊരു വ്യത്യാസമുണ്ട് നമ്മളിപ്പം ആരെ ഇപ്പം കടന്ന് പോയി ഇപ്പം പെട്ടെന്ന് നമ്മളിപ്പം പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ എക്സസൈസിന് വേണ്ടിയിട്ട് നമുക്ക് വീടിന് വെളിയിൽ വെളിയിലിറങ്ങാം രണ്ട് കിലോമീറ്ററിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് ഇപ്പം ഓടുകയോ നടക്കോ ഒക്കെ ചെയ്തിട്ട് വരാം പക്ഷേ നമുക്ക് കൂട്ടം കൂടിയൊന്നും ചെയ്യാൻ പറ്റില്ല ഗ്രൂപ്പായിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഓടി നമ്മുടെ ആവശ്യത്തിന് പോയിട്ട് വരാം അപ്പം ഞാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ഒരാൾ വീടിന് പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മളിപ്പം കോണ്ടാ നമുക്കറിയില്ല ഇപ്പം നമുക്ക് കൊറോണ ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റേ ആൾക്ക് ഇതേ വന്നയാൾക്കും കൊറോണ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല നമ്മളിപ്പോൾ പെട്ടെന്ന്

ഇത്തരത്തിൽ കൃത്യസമയത്ത് ഇത് എടുത്തതുകൊണ്ട് ഇന്ത്യയ്ക്ക് വലിയ നേട്ടമുണ്ടായെന്നൊക്കെ തന്നെയാണ് നമ്മുടെ ഭരണാധികാരികളും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ അവകാശപ്പെടുന്നത് ശരിക്കും അവിടെ നിന്നുകൊണ്ട് നോക്കി നോക്കിക്കാണുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പ്രവൃത്തിയെ എത്രത്തിലാണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇത്രയും ഇങ്ങനെ ഇത്ര ഇത്രയും നന്നായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിർത്തുകയെന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല കാരണം ഇന്ത്യ എന്ന് വെച്ചാൽ എത്ര വലിയ രാജ്യമാണെന്ന് നമുക്കറിയാം എത്ര പോപ്പുലേഷനുള്ള രാജ്യമാണെന്ന് നമുക്കറിയാം അപ്പം ഇങ്ങനെ ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഈ ലോക്ക്ഡൗൺ തുടങ്ങി ആദ്യം ഇരുപത്തൊന്ന് ദിവസത്തേക്കായി അത് കഴിഞ്ഞ് പിന്നെ അത് നീട്ടി ഇപ്പം മെയ് ഫസ്റ്റ് വീക്ക് വരെ ആക്കിയേക്കണു പക്ഷെ അതുപോലെ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും ഇതിനെപ്പറ്റി ഇതിനെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എസ്പെഷ്യലി നമ്മുടെ കൊച്ചു കേരളവും പറയാതെ വയ്യാട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ പോലീസുകാരുടെ ഹെൽപ്പ് കൊണ്ടിട്ടോ അത് പറ അതും ശരിക്കും പറയണം കാരണം അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഭയങ്കര മോശമാവും കാരണം അവരും ഇത്രയും കൺട്രോൾ ചെയ്ത് ആൾക്കാരെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇത് നിർത്തിക്കണോണ്ടാണ് ഈ മാസ് ട്രാൻസ്മിഷൻ കുറയണത് കാരണം ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമ്മളിതെങ്ങാനും ഇത് ശരിക്കും കാരണം കൈവിട്ട കളിയാണ് കാരണം അതായത് പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് നമ്മൾ പറയത്തില്ലേ കാരണം ഇത്രയെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിൽ നിന്നാലേ പറ്റുകയുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യയും കേരളവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒട്ടും ചെറുതല്ല നല്ല നന്നായിട്ട് തന്നെയാണ് അവർ മാനേജ് ചെയ്യുന്നത് പിന്നെ ഇന്ത്യയുടെ നമ്മുടെ റിസർച്ചേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ ഈ പ്ലാസ്മയുടെ കാര്യമൊക്കെ പ്ലാസ്മ ട്രാൻ ട്രാൻസ്മിഷൻ ഇതിന് ഇതിന് നല്ലതാണെന്നൊക്കെ അവർ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയല്ലേ അങ്ങനെ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അവല്ലാം എല്ലാം എല്ലാം ഒത്തിരി നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ അതിജീവനം സാധ്യമാക്കിയ ഒരു ആളെന്നുള്ള നിലയിലാണ് സുപ്രിയ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു മാധ്യമത്തോട് ഇപ്പോൾ പ്രതികരിക്കുന്നത് ശരിക്കും അതിജീവനം സാധ്യമാക്കിയ ഒരാളെന്നുള്ള നിലയിൽ സുപ്രിയയ്ക്ക് ഈ ലോകത്തിനോട് ഈ വിളിച്ചു പറയാനുള്ളത് എന്താണ് ഇപ്പം അതിജീവനം സാധ്യമാക്കിയ ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് ലോകത്തോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ശരിക്കു പറഞ്ഞാൽ ഈ താൽക്കാലികമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ അതൊരു ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഇനിയും ഈ ഒരു അസുഖം വന്നവർക്ക് പിന്നെയും വരാം എന്നുള്ളതൊക്കെ കേൾക്കുന്നു പക്ഷെ എന്നാലും എന്താ പറയണേ നമ്മൾ നല്ല മനക്കരുത്തോടെ ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക സ്റ്റേ പോസിറ്റീവ് ബി പോസിറ്റീവ് സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ളവരെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ കാരണം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതാണ് നമ്മൾ കാരണം ആർക്കെങ്കിലും അസുഖം വരാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ടെമ്പറിയാണോ താൽക്കാലികമാണോ അപ്പം ഞാനിപ്പോൾ ഒരു കോ എന്താ പറയുക ഒരു കൊറോണ സർവൈവർ അല്ലെങ്കിൽ കൊറോ കൊറോണ വിന്നർ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചിലപ്പം സാധാരണ താൽക്കാലികമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും നമ്മൾ അതി അതിജീവിക്കും നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല കാരണം നമുക്കിത് ഇതിൽ ഈ ഒരു ഇതൊരു ഫൈറ്റാണ് നമുക്കിത് ഇത് തോക്കാനൊന്നും താല്പര്യമില്ല അപ്പം നമ്മൾ മാക്സിമം പിടിച്ചു നിൽക്കും നമ്മൾ ദിസ് ടൈം ഷാൽ പാസ്റ്റു അതായത് ഈ സമയവും പോകും അപ്പോൾ നമ്മൾ ലോകത്തെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരിക്കുക ഞങ്ങൾ പ്രവർത്തകർ നിങ്ങളെ നോക്കോളാം മാക്സിമം പക്ഷേ അതിന് നിങ്ങളുടെ ഹെൽപ്പ് വേണം അപ്പം ഞങ്ങൾക്ക് വർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളും കൂടെ സഹകരിക്കണം അപ്പം നമ്മൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ കൊറോണ എന്ന് പറഞ്ഞാൽ ഭീകരനെ ഈ മൊണ്സ്റ്ററിനെ നമ്മൾ പിടിച്ച് കെട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് തുടർന്നും ആരോഗ്യ രംഗത്ത് തന്നെയാണോ താങ്കളുടെ പ്രവർത്തനം ആ രംഗത്ത് പ്രവർത്തനം തുടരാൻ തന്നെയാണോ തീരുമാനം അതുപോലെ ഡബിൾ ഈ ഒരു കോവിഡ് കഴിയുമ്പോൾ തൊഴിൽ സാധ്യതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മങ്ങലേൽക്കാൻ സാധ്യതയുണ്ടോ ഇതേക്കുറിച്ചുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഇപ്പം തുടർന്നും ആരോഗ്യരംഗത്ത് ഡബിൾ എനിൽ തന്നെ നിൽക്കാനാണോ താല്പര്യം എന്നുള്ള ചോദ്യത്തിന് തൽക്കാലം അതേന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം പിന്നെ ഇപ്പം ഇനി ആരോഗ്യരംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുക ഉണ്ടാകുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നുള്ള ഒരു സബ് സബ്ക്വസ്റ്റിനും കൂടി ഉണ്ട് അപ്പം അതിന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ടു വീക്സ് ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റി അനുസരിച്ച് നെക്സ്റ്റ് ടു വീക്സ് ഭയങ്കര ക്രിറ്റിക്കലാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ കൂടുതൽ കൂടുതൽ സിക്കായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരു ഷോർട്ട് ായിട്ടുള്ള സാധ്യത സാധ്യതയുണ്ട് കാരണം കൂടുതൽ പേരും ഇങ്ങനെ ക്വാറന്റൈനും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും കൂടുതൽ കൂടുതൽ സ്റ്റാഫിനുള്ള ഒരു ഒരു ഷോർട്ടേജിനുള്ള സാധ്യതയുണ്ട് അതാന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ടുള്ള ഒരു മെയിൻ ചലഞ്ച് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ തീർച്ചയായും സുപ്രിയ വളരെയധികം നന്ദി ഞങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചതിന് നമ്മൾ കുറെ നാളായി കേൾക്കുന്ന കോവിഡ് മഹാമാരി അത് പിടിപെടുക പിടിപെടുകയും എന്നാൽ അതിനെ അതിജീവിക്കുകയും ചെയ്ത പ്രവാസിയായ ഒരു മലയാളിയുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഒരുപക്ഷേ ഇതാദ്യമായാണ് മലയാളി അന്യനാട്ടിൽ നിന്നുകൊണ്ട് കോവിഡിനെ പൊരുതി തോൽപ്പിച്ച ശേഷം ഒരു മാധ്യമത്തോട് തൻ്റെ അനുഭവങ്ങൾ തുറന്ന് പങ്കുവയ്ക്കുന്നത് ശരിക്കും സുപ്രിയ സൂചിപ്പിച്ചതുപോലെ ഭയമല്ല ജാഗ്രതയും മനക്കരുത്തുമാണ് ഈ അവസരത്തിൽ വേണ്ടത് അതിലുപരി ആരോഗ്യരംഗത്തെ സേവനമാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന സുപ്രിയയ്ക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ടീം തത്വമായി നേരുന്നു തീർച്ചയായും ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന ഇത്തരം ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ യഥാർത്ഥ രക്ഷകർ അതുകൊണ്ട് തന്നെ അവരോട് അവരുടെ സേവനത്തോട് ലോകം എന്നും കടപ്പെട്ടിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ